ആജാനബാഹുവായ ഗോലിയാത്തിനെ വെള്ളാരം കല്ലുകളാൽ കവണ ഉപയോഗിച്ച് എറിഞ്ഞു വീഴ്ത്തിയ ദാവീദിന്റെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതുപോലെ ഒരു കഥ നമുക്ക് ഇന്നും പ്രതീക്ഷിക്കാം. കാരണം ഇന്ന് ഏഷ്യയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ഫുട്ബോൾ ടൂർണമെന്റ് ആയിട്ടുള്ള ഡ്യൂറന്റ് കപ്പിന്റെ ഫൈനൽ മത്സരത്തിൽ ഏറ്റുമുട്ടുന്നത് വൺ ഓഫ് ദി മോസ്റ്റ് ഡെക്കറേറ്റഡ് ക്ലബ് ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി, ഇന്ത്യൻ ഫുട്ബോളിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കിരീടങ്ങൾ സ്വന്തമാക്കിയ, ഏറ്റവും വലിയ പാരമ്പര്യവും പ്രൗഢിയും പ്രതാപവും ധാരാളിത്വവും എല്ലാം അവകാശപ്പെടാനുള്ള മോഹൻ ബഗാൻ സൂപ്പർ ജയൻസും ട്രോഫി വിർജിൻസ് ഇന്നും ട്രോഫികളാൽ കന്യകന്മാരായിട്ടുള്ള നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും തമ്മിലാണ്. ബംഗാൾ കടവുകളും വടക്കു കിഴക്കൻ മലനിരകളിലെ പോരാളികളും തമ്മിലുള്ള ഏറ്റുമുട്ടലുകളിൽ സ്വാഭാവികമായിട്ടും മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന് ജയിക്കാൻ തന്നെയാണ് സാധ്യത. കാരണം അവർക്ക് ഏറ്റവും മികച്ച ടീമുണ്ട്, ഏറ്റവും മികച്ച ട്രെയിനിങ് യൂണിറ്റുകളുണ്ട്, ഏറ്റവും മികച്ച പരിശീലകനുണ്ട്. അതുകൂടാതെ ഏറ്റവും മികച്ച ബഡ്ജറ്റും മറ്റ് സാഹചര്യങ്ങളും സൗകര്യങ്ങളും എല്ലാം ഉണ്ട്. ഏറ്റവും കരുത്തുറ്റ പോരാട്ടങ്ങൾ അതിജീവിച്ച് തന്നെയാണ് അവർ ഫൈനലിലേക്ക് വന്നത്. അവർ ഒരു ഗോലിയാത്തിനെ പോലെ ഇന്ത്യൻ ഫുട്ബോളിലെ സൂപ്പർ ജയൻസുകൾ തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. മറുവശത്ത് അവരെ എതിരിടാൻ നിൽക്കുന്നത് യഥാർത്ഥ ദാവീദ് തന്നെയാണ്. ട്രോഫി വിർജിൻസ് ഇതുവരെയും കിരീടങ്ങൾ നേടാൻ കഴിഞ്ഞിട്ടില്ലാത്ത, എല്ലായ്പ്പോഴും പരിഹാസവും പുച്ഛവും കുത്തുവാക്കലുകളും മാത്രം ഏറ്റു വാങ്ങിക്കൊണ്ടിരുന്ന നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഇൽക്കോ ഷെട്ടോറിയുടെ ഒരു സീസണിൽ മാത്രമാണ് തിരിച്ചുവരവിന്റെ ലക്ഷണങ്ങൾ കാണിച്ചത്. പിന്നീട് വീണ്ടും അവർ തകർച്ചയുടെ ആഴങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങി പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു. പക്ഷേ ബംഗളൂരു എഫ്സിയെ വിസ്മയ വിജയങ്ങളിലേക്ക് നയിച്ച അവരുടെ സിഇഒ ആയിരുന്ന മന്ദർ താമനെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ സിഇഒ ആയി ചുമതല ഏറ്റെടുത്തതോടുകൂടി കാര്യങ്ങൾ മാറി തുടങ്ങി എന്ന് വേണം പറയാൻ. കാരണം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എന്നെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ USB ജോൺ അബ്രഹാമിനെ പോലെ ഒരു ഓണറാണ്. തന്റെ ഓരോ സമ്പാദ്യവും തന്റെ ടീമിന്റെ വികസനത്തിന് വേണ്ടി ചിലവഴിക്കുന്ന കാര്യത്തിൽ യാതൊരു മടിയും അദ്ദേഹത്തിനില്ല. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് അദ്ദേഹത്തിന് ഒരു വികാരമാണ്, പാഷനാണ്, ഇമോഷനാണ്, എല്ലാമാണ്. അതുകൊണ്ട് അവരുടെ വിജയത്തിന് വേണ്ടി അദ്ദേഹം എന്തും ചെയ്യാൻ തയ്യാറാണ്. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ ഓണറായിട്ടുള്ള ജോൺ അബ്രഹാമിന് വേണ്ടിയെങ്കിലും അവർ വിജയം അർഹിക്കുന്നു എന്ന് തന്നെ പറയാം. ഡേ, പേപ്പറിലെ കണക്കുകളിൽ എല്ലായ്പ്പോഴും മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് വിജയിക്കാൻ തന്നെയാണ് സാധ്യത. പക്ഷേ ഇന്ത്യൻ ഫുട്ബോളിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി തങ്ങളാൽ കഴിയുന്ന എല്ലാ സംഭാവനകളും നൽകി വിഘടിച്ചു കിടക്കുന്ന നോർത്ത് ഈസ്റ്റിലെ 7 സഹോദരിമാർ സപ്തസുന്ദരിമാരാകുന്ന സംസ്ഥാനങ്ങളെ ഒരുമിച്ച് ചേർത്ത് നിർത്തുക എന്നുള്ള വളരെ വലിയ ഉദ്യമം ഏറ്റെടുത്ത് അസമിൽ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ ആഗ്രഹിക്കുന്ന ജോൺ അബ്രഹാം ഈ ഒരു കിരീടം അർഹിക്കുന്നുണ്ട്. കൂടാതെ മലയാളി താരങ്ങൾ ഒരുപാട് രണ്ട് ടീമിലും കളിക്കുന്നുണ്ട്. പേഴ്സണലി ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് ഇന്ത്യൻ ഫുട്ബോളിലെ സൂപ്പർ ജയൻസ് ഗോലിയാത്തായിട്ടുള്ള മോഹൻ ബഗാന് മുന്നിലേക്ക് വെള്ളാരം കല്ലുകളുമായിട്ട് ദാവീദ് ചെല്ലുകയാണ്. യുവാൻ പെട്രോ ബെനാലി എന്ന പരിശീലകന്റെ കീഴിൽ ജോൺ അബ്രഹാമിന്റെ രക്തത്തിൽ നിന്നും ഉതിർന്നു വീണ ത്യാഗത്തിന്റെ ബലമാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് അവരൊരു കിരീട വിജയം അർഹിക്കുന്നു. പക്ഷേ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് കിരീടം നേടുമ്പോൾ രൂപീകരിക്കപ്പെട്ട 10 വർഷത്തിലേറെയായിട്ടും നാഷണൽ ലെവലിൽ ഒരു കിരീടം പോലും എടുത്ത് ഉയർത്തിക്കാണിക്കാനില്ലാത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അവസ്ഥ കൂടുതൽ ദൈന്യതയിലേക്ക് വീഴും. നാണക്കേടിന്റെ ആഴങ്ങളിലേക്കും ചതുപ്പ് നിലങ്ങളിലേക്കും അഗാധഗർത്തങ്ങളിലേക്കും കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ഫുട്ബോൾ ക്ലബിന്റെ ആരാധകർ വിരോധികളാൽ ചവിട്ടിത്താഴ്ത്തപ്പെടും എന്നുറപ്പാണ്. പക്ഷേ എന്ത് ചെയ്യാം, ഫുട്ബോളാണ്. ഡേ, മോഹൻ ബഗാൻ സൂപ്പർ കിങ്സ് വളരെ കരുത്തരൊക്കെ തന്നെ ആയിരിക്കും. പക്ഷേ എല്ലായ്പ്പോഴും 90 മിനിറ്റുകൾക്കുള്ളിൽ ആ കുമ്മായ വരയ്ക്കുള്ളിൽ ചലിക്കുന്ന പന്തിന്, ഉരുളുന്ന പന്തിന് മേലുള്ള അപ്രവചനീയത, അത് തന്നെയാണ് ഫുട്ബോളിന്റെ സൗന്ദര്യം. ആ പ്രവചനാതീത സ്വഭാവം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് വിജയം സമ്മാനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭയങ്കര പാർഷ്യലായിട്ടാണ് ഞാൻ സംസാരിച്ചതെന്നറിയാം, പക്ഷേ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനോടൊപ്പമാണ് എൻ്റെ ഹൃദയം തുടിക്കുന്നത് എന്നുള്ളത് സത്യമാണ്.